നാടിനെ ദുരിതത്തിലാഴ്ത്തി കണ്ണീരോർമ്മയായി വയനാട്ടിലെ ജെൻസൺ. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുതവരൻ ജെൻസന് നാടിന്ന് വിട നൽകും. ജെൻസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ തുടങ്ങും. വൈകിട്ടാണ് സംസ്കാരം നടക്കുക. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് ആ വിവരങ്ങളുമായി, ഒപ്പം തന്നെ ഷഹദ് റഹ്മാനും. ആദ്യം സുർജിത് അയ്യപ്പത്തിലേക്കാണ്. സുർജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിൻ്റെ ഒന്നാകെ വേദനയായത് മാറുന്നു, ശ്രുതിയുടെ ഏക പ്രതീക്ഷയും ഇല്ലാതാവുന്നു. വിവരങ്ങൾ എന്താണ്? പൊതുദർശനം, സംസ്കാരം, അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആലോചന എങ്ങനെയാണ് സുർജിത്ത്? റിജിത്ത്, ഷഹദ് റഹ്മാനാണ് ഈ ബത്തേരി താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഞാനുള്ളത് ആണ്ടൂരിലാണ്. ആണ്ടൂർ എന്ന് പറയുന്നത് ജെൻസന്റെ വീടുള്ള പ്രദേശമാണ്. ആണ്ടൂരിലേക്ക് ഉച്ചയോടുകൂടി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ആണ്ടൂർ ബ്ലൂസ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കും. പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ ഇറക്കി അതിനുശേഷം ശുശ്രൂഷകൾ നടക്കും. ആ ശുശ്രൂഷകൾക്ക് ശേഷം നേരെ കൊണ്ടുപോകുന്നത് ഈ അവിടുത്തെ പള്ളിയിലേക്കാണ്. ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലേക്കാണ്. ആ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ബന്ധുക്കൾ അറിയിച്ച വിവരം. ഇന്ന് രാവിലെയാണ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോയത്. ഇൻക്വസ്റ്റ് നടപടികൾ കൽപ്പറ്റ പോലീസിന്റെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത്. കൽപ്പറ്റയിലാണ് ഈ ഒരു അപകടം കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മിനിഞ്ഞാന്ന് വൈകിട്ട് 3:30 ജെൻസനും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന ഈ വാഹനം, അതായത് ഒമ്നി വാൻ ആയിരുന്നു അത്. ആ ഒമ്നി വാൻ നേരെ ഒരു സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് ഇടിക്കുന്ന ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇടിയുടെ ആഘാതത്തിൽ അതിന്റെ മുൻഭാഗം തകർന്നു, പിറക് ഡോർ തുറക്കുന്ന അവസ്ഥയുണ്ടായി. ഈ മുൻഭാഗം തുറന്ന് ഇവരെ വെട്ടിപ്പൊളിച്ചാണ്, അതായത് ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ എല്ലാം തന്നെ പുറത്തേക്ക് എടുത്തത്. പരിക്ക് ഗുരുതരമായിരുന്നു ജെൻസന്റേത്. ആദ്യഘട്ടത്തിൽ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് ജെൻസനെ മാറ്റി. പക്ഷേ തലക്കേറ്റ പരിക്ക് അതീവ ഗുരുതരമായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. കാരണം രക്തസ്രാവമടക്കം ഉണ്ടായിരുന്നു. ഈ കണ്ണിന്റെ ഭാഗത്ത് ഗുരുതര പരിക്കുണ്ടായിരുന്നു. തലച്ചോർ 1.5 സെന്റിമീറ്ററോളം മാറിയ നിലയിലായിരുന്നു ഒരു ഭാഗം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വളരെ ഗുരുതരമായ പരിക്കുകളായിരുന്നു ജെൻസൻ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 8:57 മരണം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ശ്രുതി 2 കാലിനും സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അവരെ ഇവിടേക്ക്, അതായത് ഈ ആശുപത്രിയിലേക്ക്, മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തി ജെൻസനെ കാണിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇന്ന് ശ്രുതി എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ആരോഗ്യാവസ്ഥ അല്പം മോശമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിക്കുക പ്രായോഗികമല്ല എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമാകും ഈ മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്കെല്ലാം തന്നെ പോവുക. പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാകും ഉണ്ടാവുക. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ആ ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ആളാണ് ശ്രുതി. വിവാഹം നിശ്ചയിച്ചിരുന്നു. ഡിസംബർ മാസത്തേക്ക് ആയിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ചടങ്ങുകൾ, 41 ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വിവാഹം നേരെ കൈപ്പിടിച്ച് വീട്ടിലേക്ക്, ആണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ജെൻസൺ പറഞ്ഞത്. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെ മറ്റൊരു ദുരന്തം കൂടി ശ്രുതിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ശ്രുതിക്ക് അതിജീവിക്കാൻ കഴിയട്ടെ. ഈ ദുരന്തത്തിന്റെ വിറങ്ങലിപ്പിലാണ് ഈ നാട് മുഴുവൻ. കാരണം ഒരു മഹാദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം കൂടി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ച് ഉള്ളത്. ശ്രീജിത്ത്, ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട, ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതീക്ഷയായിരുന്നു ജെൻസൺ. ആ പ്രതീക്ഷ കൂടിയാണ് ഇല്ലാതാവുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ തുടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കണം. ഷഹദ് റഹ്മാൻ ആ വിവരങ്ങൾ പങ്കുവെക്കും. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയുണ്ട്. ഷോർട്ട് ബ്രേക്ക്.